ഇതുപോലെയുള്ള എന്റെ റെസിപ്പി ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓമയ്ക്കാ കറിക്കായിട്ട് ഞാൻ ഇവിടെ ഒരു ഓമയ്ക്കാ ചെത്തി വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് അരിയുന്നതെന്ന് നോക്കാം. ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി. വലിയ പീസായിട്ട് മത്തങ്ങയൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ തന്നെ എടുത്താൽ മതി. ഇതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. കപ്പളങ്ങ അരിഞ്ഞത് കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം അരിഞ്ഞെടുത്തത് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം, ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് രണ്ട് സീറ്റി അടിക്കുന്നതിനു വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ അടച്ചു വെച്ചു, നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം. രണ്ട് സീറ്റി അടിക്കുമ്പോഴത്തേക്കിന് നമുക്കിത് ഓഫ് ചെയ്തിടാം. കപ്പലങ്ങ കറിക്ക് വേണ്ടിയിട്ട് അരച്ച് ചേർക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ, രണ്ട് മൂന്ന് പച്ചമുളക്, ആറ് അല്ലി വെളുത്തുള്ളി, അര ടീസ്പൂൺ ജീരകം. ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും കൂടി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വറക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു ടീസ്പൂൺ കടുക്, മൂന്നോ നാലോ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, രണ്ട് വറ്റൽമുളക് മുറിച്ചെടുത്തത്, പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, രണ്ട് തണ്ട് കറിവേപ്പില. കപ്പളങ്ങ വെന്ത് നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. കറി ചൂടായിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു കടുക് വറക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം, കടുക് ഇട്ട് കൊടുക്കാം, ഉള്ളി, അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം, ഉള്ളി ഒന്ന് പകുതി വേവായിട്ടുണ്ടായിരുന്നു, അതിലേക്ക് വറ്റൽമുളക് ചേർത്തു, അതൊന്ന് ചൂടാകുന്നുണ്ട്. കറിവേപ്പില ഇവിടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാ ചിരകി ഇത് കൂടെ ചേർക്കാം. നല്ലതായിട്ട് വറുത്തെടുക്കാം. നമ്മുടെ കടുക് വറുത്ത് തേങ്ങ എല്ലാം നല്ലതായിട്ട് വറുത്ത് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ കപ്പളങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിന് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ഓമയ്ക്ക അല്ലെങ്കിൽ കപ്പളങ്ങ അല്ലെങ്കിൽ പപ്പായ എരിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.